നമസ്കാരം. ഒരു പ്രത്യേക അനുഭവം ഞാൻ മാപ്പിള ലഹളയോടനുബന്ധിച്ചുള്ളത് പറയാം. അത് പറഞ്ഞയാൾ വേലായുധൻ, 76 വയസ്സ്, 1981 76 വയസ്സ്, ഈശ്വരൻ കുന്നത്ത് ചാലിൽ അമ്പാളത്തൊടി എന്നാണ് വീട്ടുപേര്. ലഹളക്കാലത്ത് 16 വയസ്സ് കാണും. തൻ്റെ ജ്യേഷ്ഠനെയും അനുജനെയും ലഹളക്കാർ വെട്ടിക്കൊന്നു. തല വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറയും. എന്നെ മാർക്കത്തിൽ കൂട്ടി, മാർക്കത്തിൽ കൂട്ടി എന്ന് പറഞ്ഞാൽ മതം മാറ്റി, വേലായുധൻ എന്നതിന് പകരം ഇബ്രാഹിം എന്ന് പേരിട്ടു. എൻ്റെയും രണ്ടനുജന്മാരുടെയും സുന്നത്ത് കഴിക്കാൻ 3 പറ നെല്ല് വീതം തന്നു. നടുവിലിടത്ത് ഇല്ലം പിടിച്ചടക്കി അതിൽ മാപ്പിളമാർ താമസമാക്കി. അവിടെ വെച്ചാണ് ഈ പ്രദേശത്തുള്ളവരെ മാർക്കം കൂട്ടലും സുന്നത്ത് നടത്തലും. അമ്മ നെല്ല് പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചു. അത് കുത്തി കഞ്ഞി കുടിച്ച ശേഷം സുന്നത്ത് കഴിക്കാമെന്ന് നിശ്ചയിച്ചു. ജ്യേഷ്ഠനെയും അനുജനെയും വെട്ടിക്കൊന്നു. നടുക്കുള്ളവൻ മതം മാറാൻ സമ്മതിച്ചതുകൊണ്ടാണ് അവന് ഇബ്രാഹിം എന്ന് പേരിട്ടിട്ട് ജീവിക്കാൻ അനുവദിച്ചത്. വീട്ടിലെ സഹോദരങ്ങളെ ഇളയതും മൂത്തതിനും വെട്ടിക്കൊന്നതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അമ്മയെയും ഒരു മകനെയും മതം മാറ്റാൻ തീരുമാനിക്കുകയും മതം മാറ്റുകയും ബാക്കി 2 പേരെയും വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് വേലായുധൻ്റെ സ്വന്തം അനുഭവം. പക്ഷേ മതം മാറ്റിയെങ്കിലും സുന്നത്ത് കഴിക്കുക എന്ന ഏർപ്പാട് ചെയ്തിരുന്നില്ല. അതിനു വേണ്ടിയാണ് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തത്. അത് കുത്തി കഞ്ഞി കുടിച്ച ശേഷം സുന്നത്ത് കഴിക്കാമെന്ന് നിശ്ചയിച്ചു. അരീക്കോട്ട് അന്ന് പട്ടാളം മാട്ടുമ്മൽ ക്യാമ്പ് ചെയ്തിട്ടാണ് ലഹളക്കാരെ നേരിട്ടത്. ലഹളക്കാർ ഓടിപ്പോയി. പട്ടാളക്കാർ ഞങ്ങളെയെല്ലാം മഞ്ചേരിക്ക് കൊണ്ടുപോയി. പട്ടാളം വന്നപ്പോഴേക്കും ലഹളക്കാർ ഓടിപ്പോവുകയും ഇവരെ എല്ലാം കൂട്ടി ഈ സുന്നത്ത് കഴിക്കാനിരുന്ന വേലായുധനെയും അമ്മയെയും മറ്റ് ആ സമീപത്തുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം കൂട്ടി ആൾക്കാർ മഞ്ചേരിക്ക് പോയി. ലഹളക്കാർ മാർഗം കൂട്ടിയപ്പോൾ തന്ന വസ്ത്രങ്ങൾ തീയിട്ടു ചുട്ടു. വീണ്ടും മാർഗം പൊളിച്ച് പഴയ പേരുകൾ വിളിച്ചു. വേലായുധൻ എന്ന പേര്, ഇബ്രാഹിം എന്ന പേരിട്ട് പ്രത്യേക വസ്ത്രമൊക്കെ കൊടുക്കുള്ളൂ. സ്ത്രീകൾക്ക് തലയിൽക്കൂടെയൊക്കെ ഇട്ട് പൊതിഞ്ഞു വയ്ക്കുന്ന ഒരു പ്രത്യേകതരം വസ്ത്രം, ഒരു എല്ലാ വസ്ത്രവും വ്യത്യസ്തമാണ്. പുരുഷന്മാർക്ക് വേറൊരു വസ്ത്രം, അതിനു വേണ്ടി കൊടുത്തത് ഒക്കെ അതെല്ലാം ഇട്ട് കത്തിച്ച് ചാമ്പലാക്കി, അതായത് മതം മാറ്റപ്പെട്ട സമയത്ത് അടിച്ചേൽപ്പിച്ച എല്ലാ സാധനവും ചുട്ടുകളഞ്ഞും പുറത്തും ശരീരത്തിനുള്ളിലും പുറത്തും നിന്നും, ഉള്ളിൽ നിന്നും ചുട്ടുകളഞ്ഞു പുറത്തു നിന്നും ചുട്ടുകളഞ്ഞ് പുതിയ പഴയ പേര് വേലായുധൻ എന്ന പേരുകൾ വീണ്ടും വിളിച്ചു. പേരും അമ്മയുടെ പേരും ഒക്കെ വീണ്ടും വിളിച്ചു. പിന്നെയും 1 മാസം മഞ്ചേരി താമസിച്ചു. അവിടുന്ന് ഞങ്ങളെയെല്ലാം ലോറിയിൽ കയറ്റി കോഴിക്കോട്ട് വെള്ളയിൽ കൊണ്ടുവന്നു. നെടുമ്പുര കെട്ടി അതിൽ താമസിപ്പിച്ചു. വെള്ളയിൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്, കടൽപ്പുറമാണ്. അവിടെ കൊണ്ടുപോയി നെടുമ്പുര കെട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ നീളത്തിൽ പന്തൽ കെട്ടുക, കല്യാണത്തിനൊക്കെ കെട്ടുന്നത് പോലെ സദ്യയ്ക്ക്. അതുപോലെ നെടുമ്പുര കെട്ടി അതിൽ താമസിപ്പിച്ചു. കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു. 4 മാസം കഴിഞ്ഞ് ലഹള തീർന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ വന്നപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ടിരുന്നു. ഉള്ള കഷ്ടപ്പാടെല്ലാം സഹിച്ചു, ഉള്ളതെല്ലാം പോയി. എന്നിട്ടും അന്ന് ഹിന്ദുക്കളുടെ തല വെട്ടിയവർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്, നമുക്കൊന്നും ഇല്ല. ജ്യേഷ്ഠനെയും അനുജനെയും നഷ്ടപ്പെട്ട വേലായുധനും വേലായുധൻ്റെ അമ്മയ്ക്കും ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. സഹോദരങ്ങളെ വെട്ടിക്കൊന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് വിലപിക്കുന്ന വേലായുധന്മാർ മലബാറിൽ, ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഏറെയായിരുന്നു. 100 കണക്കിന് 1000 കണക്കിന് വേലായുധന്മാർ ഉണ്ടായിരുന്നു. വേലായുധൻ്റെ അമ്മമാർ ഉണ്ടായിരുന്നു, അതുപോലെയുള്ള 1000 അമ്മമാരുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു സഹായവും കൊടുക്കാതെ കൊന്നവർക്ക് പെൻഷൻ കൊടുക്കുന്ന ഈ ഏർപ്പാടിനെ എങ്ങനെയാണ് അവർ കാണേണ്ടത്? അവരുടെ പിന്മുറക്കാർ കാണേണ്ടത്? അവരുടെ മക്കൾ, സന്തതി, പരമ്പരകൾ എങ്ങനെയാണ് അത് സഹിക്കേണ്ടത്? അതിന്ന് ഇതിനെ അനുകൂലിക്കുന്ന, ഇത് സ്വാതന്ത്ര്യസമരമാണ് എന്ന് പറഞ്ഞ് വാചകമടിക്കുന്ന, ജീവിച്ചിരിക്കുന്നവർക്ക് ഈ എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വികാരം മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട, അച്ഛനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട, സഹോദരിയുടെ മാനം നഷ്ടപ്പെട്ട, അതെല്ലാം കാണേണ്ടി വന്ന ആൾക്കാരുടെ മനോവികാരത്തിൻ്റെ ഒരു അംശമെങ്കിലും മനസ്സിലാക്കാൻ കഴിവുള്ളവരാണോ മലപ്പുറം ജില്ലയിലും കേരളത്തിൽ പൊതുവെയും ഉള്ള മുസ്ലിം സഹോദരന്മാർ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കാണ് ഈ അനുഭവം വരുന്നതെങ്കിൽ നിങ്ങളിതിനെ എങ്ങനെ കാണുമായിരുന്നു എന്ന് ചിന്തിച്ചെന്നാൽ ഈ ആൾ
ആൾക്കാരുടെ വേദന കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി ഈ നീചകൃത്യത്തെ തള്ളിപ്പറയുവാൻ, ഇതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ പുതിയ തലമുറകളുടെ പിൻതലമുറ പീഡനം അനുഭവിച്ച സാമാന്യ ഹിന്ദുവിൻ്റെ പിൻതലമുറക്കാരുടെ വികാരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ വലിയ വിശാല സാഹോദര്യവും സ്നേഹവും ദൈവത്തിൻ്റെ മഹത്വമൊക്കെ പാടിപ്പുകഴ്ത്തുന്നത് അർത്ഥമുള്ളതായി കണക്കാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കാപട്യമാണ്. അങ്ങനെ ഈ ക്രൂരകൃത്യങ്ങളും നിജകൃത്യങ്ങളും ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് മതമെങ്കിൽ, പഠിപ്പിക്കുന്നതാണ് ദൈവമെങ്കിൽ, ആ മതവും ദൈവവും എങ്ങനെയാണ് നല്ലതെന്ന് പറയാൻ കഴിയുക? ഇത് ആ മതം നല്ലതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അവർ നിങ്ങൾ ദയവായി ഇത്രയും വൃത്തികെട്ട ഈ ഏർപ്പാടിനെ മഹത്വമുള്ളതായി കണക്കാക്കരുത്, സ്വാതന്ത്ര്യസമരമായി കണക്കാക്കരുത്. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുടെ വേദനയോട് താതാത്മ്യം പ്രാപിക്കുവാൻ, അവരുടെ വേദനയും പങ്കുവയ്ക്കുവാനുള്ള വിശാല മനസ്കത കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.